ഹെയർ ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സിൽക്സ് ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് ലോസ് ഒക്കെ ആണുങ്ങളുടെ ഹെയർ ഹെയർസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറൻ്റ് ആണ് സ്കാൽപ്പിലുള്ള ഫൈവ് ആൽഫർ ഇഡക്ടേഴ്സ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കൽസിനെ ചുരുക്കുന്നു അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത് നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച മിനിമം താങ്ങുവില വിഷയത്തിൽ തങ്ങളുടെ ആവശ്യങ്ങൾ പാലിക്കപ്പെടുന്നില്ലെങ്കിൽ ഡൽഹിയിലേക്ക് വീണ്ടും മാർച്ച് നടത്തുമെന്ന് കർഷകർ ലോക്സഭ പ്രതിപക്ഷ നേതാവ് ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കർഷകരുടെ പ്രതികരണം പാർലമെന്റിലെ ഗാന്ധിയുടെ ഓഫീസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച മിനിമം താങ്ങുവില ഉയർത്തുക അതിനെ നിയമപരിരക്ഷ നൽകുക തുടങ്ങിയ കർഷകരുടെ ദീർഘകാല ആവശ്യങ്ങൾ നടപ്പാക്കാൻ സ്വകാര്യ ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കണമെന്ന് കർഷകർ രാഹുലിനോട് ആവശ്യപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നിർണായക ഘട്ടത്തിലേക്ക് അർജുൻറെ ലോറി ഗംഗാവാലി നദിയിൽ ഉണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ട്രക്കിനുള്ളിൽ അർജുൻ ഉണ്ടോയെന്ന് സ്ഥിരീകരിക്കുന്നതിനാണ് പ്രഥമ പരിഗണന ദൗത്യത്തിന് വികാതം സൃഷ്ടിക്കും വിധത്തിൽ മുകളിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യുകയാണ് ആദ്യപടി മണ്ണ് നീക്കാൻ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ വലിയ യന്ത്രം കൂടി വരുന്നതോടെ ഈ ജോലി വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞേക്കും മോശം കാലാവസ്ഥ അല്ലെങ്കിൽ ഇന്ന് മണിയോടെ ദൗത്യം ആരംഭിച്ചേക്കുമെന്നാണ് സൂചന അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ദൗത്യവുമായി ബന്ധപ്പെട്ട് കരസേനയും നാവികസേനയും ആക്ഷൻ പ്ലാൻ മുന്നോട്ട് വെച്ചു ട്രക്ക് പുറത്തെടുക്കുക എന്നതിനല്ല അർജുനെ കണ്ടെത്തുന്നതിനാണ് പ്രഥമ പരിഗണനയെന്ന് സൈന്യം അറിയിച്ചു ഡ്രൈവർമാരെ ഇറക്കി ക്യാബിനിൽ അർജുനുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് ആദ്യ പരിഗണന പിന്നീട് ട്രക്ക് പുറത്തിറക്കാൻ ശ്രമിക്കും മുങ്ങൽ വിദഗ്ധർ പുഴയിലിറങ്ങി പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അർജുന്റെ ട്രക്ക് ഗംഗാവാലി നദിയിൽ തലകീഴായി മറിഞ്ഞ നിലയിലാണ് ഉള്ളതെന്ന് ഉത്തര കന്നഡ എസ് പി നാരായണ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് ലക്ഷ്യം കാണുമെന്നും മാധ്യമങ്ങൾ തെരച്ചിൽ തടസ്സപ്പെടുത്തരുതെന്നും സതീഷ് കൃഷ്ണ ശ്രീയിൽ എം എൽ എ അഭ്യർത്ഥിച്ചു ഓരോ മണിക്കൂറിലും വിവരങ്ങൾ കൈമാറാമെന്നും എം എൽ എ ഉറപ്പു നൽകിയിട്ടുണ്ട് അർജുന്റെ ലോറി ഗംഗാവാലി നദിയിലുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നാവികസേനയുടെ സംഘം ഇന്നലെ നദിയിലേക്ക് തിരച്ചിൽ നടത്താൻ വേണ്ടി പോയെങ്കിലും അതിശക്തമായ മഴയെ തുടർന്ന് തിരച്ചിൽ നടത്താൻ കഴിയാതെ വന്നതോടെ മടങ്ങുകയായിരുന്നു മൂന്ന് ബോട്ടുകളിലായി പതിനെട്ട് പേരാണ് നാവികസേനയുടെ സ്പെഷ്യൽ സംഘത്തിലുള്ളത് ശാസ്ത്രീയമായ തിരച്ചിലിനൊടുവിലാണ് ട്രക്കിന്റെ സാന്നിധ്യം നദിയിൽ കണ്ടെത്തിയത് അർജുനു വേണ്ടിയുള്ള തെരച്ചിലിന്റെ നിർണായക ദിനമായ ഇന്ന് മഴ തടസ്സമാകുമോ എന്ന് ഉൽക്കണ്ഠ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ഉത്തര കന്നഡ ജില്ലയിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഇന്നലെ അർജന്റ ലോറി ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിൽ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചിരുന്നുവെങ്കിലും കനത്ത മഴയും കാറ്റും മൂലം ഇന്നലെ കൂടുതൽ നടപടികളുമായി മുന്നോട്ടു പോകാനായിരുന്നില്ല തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരളം വരെ നിലനിൽക്കുന്ന ന്യൂനമർദ്ദപാത്തിയും സജീവമായി തുടരുന്ന മൺസൂൺ പാത്തിയും മൂലം സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യത എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കാനുള്ള ശുപാർശ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അംഗീകരിച്ചു കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി സ്പീക്കർ പ്രതിപക്ഷ നേതാവ് എന്നിവരടങ്ങിയ ഉന്നതതല സമിതി ഏകകണ്ഠമായാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റെ പേര് ഗവർണർക്ക് കൈമാറിയത് കേരളത്തിലെ മുസ്ലിങ്ങൾ സർക്കാരിൽ നിന്ന് അന്യായമായി ഒന്നും നേടിയിട്ടില്ലെന്ന് മുസ്ലിം ജമാഅത്ത് വ്യക്തമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ ബാധ്യതപ്പെട്ടവർ നിരുത്തരവാദപരമായ പ്രസ്താവനകൾ നടത്തുന്നത് ഒഴിവാക്കേണ്ടതാണെന്നും കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരെയും ശുന്നികൾക്കെതിരെയും വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവനകൾ തെറ്റിദ്ധാരണാജനകവും സാമുദായിക ധ്രുവീകരണത്തിന് കാരണമാവുന്നതാണെന്നും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന കാബിനറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറയ്ക്കാൻ സർക്കാർ തീരുമാനം അറുപത് ശതമാനം വരെയാണ് ഫീസ് നിരക്കുകളിൽ ഉണ്ടാവുന്ന കുറവ് എൺപത്തി സ്ക്വയർ മീറ്റർ മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് ചുരുങ്ങിയത് അമ്പത് ശതമാനമെങ്കിലും പെർമിറ്റ് ഫീസ് കുറയ്ക്കുന്ന രീതിയിലാണ് പുതിയ നിരക്ക് പുതിയ നിരക്കുകൾ ആഗസ്റ്റ് ഒന്ന് മുതൽ നിലവിൽ വരും അതേസമയം കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചതിന് പിന്നാലെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസായി നേരത്തെ അടച്ചവർ നൽകിയ അധിക തുക തിരിച്ചു നൽകുമെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു പണ്ട് മുത്തശ്ശിയുടെ കല്യാണ കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിനോട് തുടർന്നു കൊണ്ടേയിരിക്കും സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ഓഫ് സിൽക്സ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അനാവശ്യ ഭയമാണ് ഉള്ളതെന്നും അതിൽ സ്വകാര്യതയെ ലംഘിക്കുന്ന ഒന്നുമുണ്ടെന്ന് തോന്നുന്നില്ലെന്നും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ സാംസ്കാരിക മന്ത്രിയുമായ എ കെ ബാലൻ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്തെന്ന് അറിയില്ലെന്നും അത്ര ഭയപ്പെടേണ്ടത് ആയിട്ട് അതിൽ ഒന്നുമില്ലെന്നും എന്നാൽ സിനിമാ രംഗത്ത് പരിഹരിക്കേണ്ട ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടെന്നും എ കെ ബാലൻ പറഞ്ഞു റിപ്പോർട്ട് പുറത്തുവിടുന്നത് വൈകില്ല സർക്കാർ വേണ്ടതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് ഡിവിഷൻ വിഭജിക്കാൻ നീക്കം എന്ന വാർത്ത പൂർണ്ണമായും തള്ളി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇത്തരം അഭ്യൂഹങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുതെന്നും മന്ത്രി നിർദ്ദേശിച്ചു മന്ത്രിയാണ് പറഞ്ഞത് എന്ന് മാധ്യമപ്രവർത്തകർ പറഞ്ഞപ്പോൾ മന്ത്രിക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കണമെന്നായിരുന്നു അശ്വിനി വൈഷ്ണവിന്റെ മറുപടി മൂന്നാറിലെ ഏലം കുത്തകപ്പാട്ട ഭൂമിയിലെ നിർമ്മാണങ്ങൾ ഒഴിപ്പിക്കാൻ ബുൾഡോസറുകൾ അയക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയുടെ വനം പരിസ്ഥിതി ബെഞ്ചിന് മുമ്പാകെയാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത് മൂന്നാറിലെ ഏലം കുത്തകപ്പാട്ട ഭൂമി സംബന്ധിച്ച് വൺ ലൈഫ് എന്ന സംഘടന നൽകിയ ഹർജി പരിഗണിച്ചപ്പോഴായിരുന്നു സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ പി വി ദിനേശ് സുപ്രധാന നിലപാട് അറിയിച്ചത് ഐ എൻ ടി യു സി സംസ്ഥാന അധ്യക്ഷൻ ആർ ചന്ദ്രശേഖരനെ കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ തിരിച്ചടി കേസ് റദ്ദാക്കണമെന്ന ചന്ദ്രശേഖരന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി ഇതേ ആവശ്യമുന്നയിച്ച് കശുവണ്ടി വികസന കോർപ്പറേഷൻ എം ഡി ആയിരുന്ന എ രതീശൻ നൽകിയ ഹർജിയും കോടതി തള്ളി ഇരുവർക്കുമെതിരെ പ്രോസിക്യൂഷൻ അനുവദിക്കാനുള്ള അപേക്ഷ വീണ്ടും പരിശോധിക്കാൻ കോടതി നിർദ്ദേശം നൽകി നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് ഇന്നലെ പുറത്തുവന്ന പതിനാറ് സ്രവ പരിശോധനാ ഫലങ്ങളും നെഗറ്റീവാണെന്ന് മന്ത്രി വീണ ജോർജ് എല്ലാവരും ലോ റിസ്ക് വിഭാഗത്തിൽ ഉള്ളവരാണ് ഇതുവരെയായി ആകെ അമ്പത്തെട്ട് സാമ്പിളുകളാണ് നെഗറ്റീവായത് അതേസമയം രോഗലക്ഷണങ്ങളോടെ ഇന്നലെ മൂന്ന് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഉൽപ്പന്നത്തിന്റെ നിർമ്മാണം നിർത്തിയാലും നിർമ്മാതാക്കളുടെ ഉത്തരവാദിത്തമാണ് സ്പെയർ പാർട്സുകൾ ലഭിക്കേണ്ടതെന്ന് ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി ഉൽപ്പന്നങ്ങളുടെ പാർട്സുകൾ വിപണിയിൽ ലഭ്യമാക്കാനുള്ള നിയമപരമായ ബാധ്യത നിർമ്മാതാക്കൾക്കുണ്ടെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി ഉത്തരവിട്ടു കേരളത്തിൽ എയിംസ് പ്രഖ്യാപിക്കാത്തത് സംസ്ഥാനം സ്ഥലം ഏറ്റെടുത്ത് നൽകാത്തതുകൊണ്ടെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വാദം തെറ്റെന്ന് റിപ്പോർട്ടുകൾ സംസ്ഥാന സർക്കാർ പുറത്തുവിടുന്ന കണക്കുകൾ ഇത് വ്യക്തമാക്കുന്നു കോഴിക്കോട് കിനാലൂരിൽ ഇരുന്നൂറ്റി അമ്പത് ഏക്കറോളം ഭൂമി പദ്ധതിക്കായി ഏറ്റെടുക്കാനുള്ള നടപടികൾ അന്തിമ ഘട്ടത്തിലാണ് സംസ്ഥാനത്ത് തന്നെ മറ്റൊരിടത്ത് എയിംസ് കൊണ്ടുവരാനുള്ള സുരേഷ് ഗോപിയുടെ താൽപര്യമാണ് യഥാർത്ഥ പ്രശ്നം എന്നും റിപ്പോർട്ടുകൾ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട കേസുകളുടെ നടത്തിപ്പിന് സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറെ നിയമിക്കണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ ആവശ്യത്തിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ വ്യവസായം എന്ന തസ്തികയെ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ പൊതുവിദ്യാഭ്യാസം എന്ന് പുനഃക്രമീകരിച്ച് ആണ് നിയമനം നൽകിയിരിക്കുന്നത് എ വൈ എഫ് നേതാവ് ഷാഹിനയെ പാലക്കാട് മണ്ണാർക്കാടുള്ള വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഷാഹിനയുടെ സുഹൃത്തായ സുഹൃത്തായ് നേതാവിനെതിരെ പരാതിയുമായി ഭർത്താവ് സാദിഖ് സുഹൃത്ത് കാരണം ഷാഹിനയ്ക്ക് വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായി ഭർത്താവ് പറയുന്നു ആറുമാസം മുമ്പ് സി ജില്ലാ സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നതായും സാദിഖ് പറഞ്ഞു എ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായ ഷാഹിനയെ തിങ്കളാഴ്ച രാവിലെയാണ് വടക്കുമണ്ണത്തെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതെ മെഗാ സമ്മാനം പുതിയ ബെൻസ് കാറാണ് രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ അതും പതിനേഴെണ്ണം പിന്നെ ആദ്യ സീരീസിൽ നൂറ്റിഴുപത് പേർക്ക് ഐഫോൺ ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിലക്കവുമായി കെ ഗാലക്സി ചിട്ടികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ മാതൃകയാക്കണമെന്ന് ഡി എം കെ എം പി മാരൻ ബി ജെ പി ഇതര സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് കേന്ദ്ര ബജറ്റിൽ വിവേചനം കാണിച്ചുവെന്ന വിമർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് പരാമർശം മുംബൈയിൽ ഐ എൻ എസ് ബ്രഹ്മപുത്രയിലെ തീപിടുത്തത്തിനിടെ അപകടത്തിൽപ്പെട്ട നാവികന്റെ മൃതദേഹം കണ്ടെത്തി മുങ്ങൽ വിദഗ്ധരുടെ സംഘമാണ് മൂന്ന് ദിവസത്തിനു ശേഷം സിതേന്ദ്ര സിംഗിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഗുജറാത്തിൽ ചാന്തിപുര വൈറസ് രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് ഗുജറാത്തിൽ ഇതുവരെ മുപ്പത്തെട്ട് കുട്ടികളാണ് വൈറസ് രോഗലക്ഷണങ്ങളുമായി മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ചത് നൂറ്റി പതിനേഴ് പേരാണ് ചികിത്സയിലുള്ളത് മിക്കവാറും കുട്ടികൾ എട്ടിനും പതിനാറിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് ഇതിൽ ഇരുപത്തിരണ്ട് കുട്ടികൾക്ക് ചാന്തിപുര വൈറസ് സ്ഥിരീകരിച്ചു മറ്റുള്ളവരുടെ രക്തസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് നിസ്സഹായരായ ആളുകൾ ബംഗാളിലേക്ക് വന്നാൽ ഉറപ്പായും അവർക്ക് അഭയം നൽകുമെന്നും പ്രക്ഷുബ്ധമായ പ്രദേശങ്ങളോട് ചേർന്നുള്ള അഭയാർത്ഥികളെ പാർപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയമുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയ ബംഗ്ലാദേശിലെ സ്ഥിതിഗതികളെക്കുറിച്ചുള്ള മമതാ ബാനർജിയുടെ അഭിപ്രായ പ്രകടനത്തിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ ശക്തമായ അതൃപ്തി അറിയിച്ച് ബംഗ്ലാദേശ് സർക്കാർ മമതയുടെ ട്വീറ്റ് പ്രകോപനപരമാണെന്നും ബംഗ്ലാദേശിന്റെ ആഭ്യന്തര കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ കാര്യങ്ങളാണ് അതിന്റെ ഉള്ളടക്കമെന്നും ബംഗ്ലാദേശ് സർക്കാർ അറിയിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു ജമ്മുകാശ്മീരിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ വധിച്ചു ഒരു ജവാനെ പരിക്കേറ്റിട്ടുണ്ട് ജമ്മുകാശ്മീരിലെ കുപ്വാരയിലെ കോവട്ട് മേഖലയിൽ ഇന്നലെ രാത്രിയാണ് ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയത് സ്ഥലത്ത് പരിശോധന നടത്തവേ ഭീകരർ സൈന്യത്തിനു നേരെ വെടിയുതിർക്കുകയായിരുന്നു നിത അംബാനി രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി അംഗമായി വീണ്ടും നിലവിൽ പാരീസിൽ ഐ ഒ സി സെഷനിലാണ് ഇന്ത്യയിൽ നിന്നുള്ള ഐ ഒ സി അംഗം എന്ന നിലയിൽ ഏകകണ്ഠമായി നിത അംബാനി തെരഞ്ഞെടുക്കപ്പെട്ടത് പാരീസ് ഒളിമ്പിക്സിൽ നടന്ന മൊറോക്കോ അർജന്റീന മത്സരത്തിൽ ലോക ചാമ്പ്യന്മാർ മൊറോക്കോയുടെ ഏറ്റുമുട്ടി ആശ്വാസ സമനില നേടിയെന്നായിരുന്നു കളി നിർത്തിയതിനു പിന്നാലെയുള്ള ഫലം എന്നാൽ രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം വാർ സിസ്റ്റത്തിലൂടെ ഇഞ്ചുറി ടൈമിൽ അർജന്റീന നേടിയ ഗോൾ റഫറി പിൻവലിച്ചു തുടർന്ന് മൂന്ന് മിനിറ്റ് കാണികളില്ലാതെ ഇഞ്ചുറി ടൈമിലെ ബാക്കി സമയം കളി തുടർന്നെങ്കിലും വിജയം മൊറോക്കോ സ്വന്തമാക്കി രണ്ട് ഗോളിന് പിന്നിൽ നിന്ന ശേഷമായിരുന്നു അർജന്റീന തിരിച്ചുവരവ് നടത്തിയത് പതിനഞ്ച് മിനിറ്റ് നീണ്ട ഇഞ്ചുറി സമയത്തിന്റെ അവസാന സെക്കൻഡിലായിരുന്നു അർജന്റീന സമനില ഗോൾ നേടിയത് ഗോൾ വീണതോടെ മൊറോക്കൻ ആരാധകർ മൈതാനത്തേക്ക് ചാടിയിറങ്ങുകയായിരുന്നു ഇതോടെ റഫറി മത്സരം സസ്പെൻഡ് ചെയ്തിരുന്നു രണ്ട് മണിക്കൂറിന് ശേഷം മൂന്ന് മിനിറ്റ് കാണികളില്ലാതെ ഇഞ്ചുറി ടൈമിലെ ബാക്കി സമയം കളി തുടർന്നെങ്കിലും വിജയം മൊറോക്കോ സ്വന്തമാക്കി ഇതോടുകൂടി ഡെയിലി ന്യൂസിൽ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ വാർത്തകൾ വിരൽ